നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിദ്ധു ഡോക്ടർ, സിദ്ധു അപകടം പിടിച്ച പണിയായി ചെയ്യുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടായി അല്ലേ? എന്ത് ബുദ്ധിമുട്ട്, ഇതൊക്കെ ഒരു രസമല്ലേ സാർ? പോലീസുമായിട്ടൊരു കണ്ണുപൊത്തിക്കളി, ഇതത്രേ ഉള്ളൂ. പിന്നെ പോലീസ് ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുത്തിരിക്കുക. സാറിനെ കണ്ടെത്തുക എന്നുള്ളത്, അത്രമാത്രം പ്രഷർ അവർക്ക് മുകളിൽ നിന്നുണ്ട്. ആകെ കുഴപ്പമായല്ലേ സിദ്ധു? ഹാ, നാളെ സുധിയേട്ടന്റെ അച്ഛനോട് സ്റ്റേഷൻ വരെ ചെല്ലാൻ പറഞ്ഞിരിക്കുക. അയ്യോ, ഞാൻ കാരണം അവർക്ക് ബുദ്ധിമുട്ടായല്ലേ? ഏയ് സാർ, അങ്ങനൊന്നും ചിന്തിക്കണ്ട. പിന്നെ സാറ് പറഞ്ഞ ഹാർഡ് ഡിസ്ക് എല്ലാം ഇതിനകത്തുണ്ട്. ഇത് ദേവിക്ക് എത്തിച്ചതാ. പിന്നെ ചില ഇമ്പോർട്ടൻ്റ് ഫയൽസും ഞാനൊരു മെമ്മറി കാർഡിലേക്ക് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പ്ലേ ചെയ്യാൻ, ഇത് ലാപ്ടോപ്പാ, നെറ്റ് സെറ്ററും ഉണ്ട്. ഇത് വെച്ച് സാറിന് ഡോക്യുമെന്റ്സ് എല്ലാം റീഡ് ചെയ്യാം. താങ്ക്സ്. ഇതിനൊക്കെ എങ്ങനെ സിദ്ധുവിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല അല്ലേ? ഇതൊക്കെ ഒരു ക്ലേശ ഡയലോഗ് അല്ലേ സാർ? പിന്നെ ഇതൊന്നും ചെയ്യുന്നത് ഞാനല്ല, സുധിയേട്ടനാ. അങ്ങനെ കരുതിയാ മതി, അപ്പൊ പ്രശ്നമെല്ലാം തീരും. ആ വരുന്നേ, നിരഞ്ജൻ സാറിനെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ നോക്കാതെ ഒരു ദിവസം കൊണ്ട് ഞാൻ കഞ്ഞി വെച്ച് കൊടുത്ത് 10 കിലോ തൂക്കം കൂടിയിട്ടുണ്ട്. അത് കൊള്ളാം. 10 കിലോ കൂടിയില്ലെങ്കിലും 10 ഗ്രാം പോലും കുറയാതെ നോക്കണം. പിന്നെ നമ്മൾ താമസിക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു കൂട്ടർ താമസിക്കുന്നുണ്ട്. മട്ടും മാതിരിയൊക്കെ കണ്ടിട്ട് നമ്മളെ പോലെ തന്നെ ഒളിച്ച് താമസിക്കുന്നവരാണെന്നാ തോന്നുന്നത്. ഒരു കൊച്ചിന്റെ കരച്ചിലും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. അതാരെങ്കിലും ആയിക്കോട്ടെ, ശ്രദ്ധിക്കുകയേ വേണ്ട. ഇങ്ങോട്ട് മിണ്ടാൻ വന്നാൽ പോലും മുഖം കൊടുക്കരുത്. കാരണം പത്രത്തിലും ചാനലുകളിലും നിരഞ്ജൻ സാറിന്റെ ഫോട്ടോ വെച്ചിട്ട് വാർത്ത വരുന്നുണ്ട്. അറിയാം, ഞാൻ ശ്രദ്ധിച്ചോളാം. എങ്കിൽ ഞാൻ അധിക സമയം നിൽക്കുന്നില്ല, റിസ്കാ അത്. സിദ്ധു സൂക്ഷിക്കണം. സാർ ടെൻഷൻ ആവണ്ട, കാര്യങ്ങൾ ഞാൻ വേണ്ട രീതിയിൽ ഡീൽ ചെയ്തോളാം. ഞാൻ നാളെ ചിലപ്പോ സുധീരന്റെ വീട് വരെ ഒന്ന് പോവും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പരം തന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇറങ്ങിക്കോളാം. ശരി സാർ. ശരി. ശത്രു പിന്തുടർന്ന് വരുമോ എന്ന് പേടിച്ച് എത്ര കാലം ഇങ്ങനെ ജീവിക്കും? സാറെന്താ പറഞ്ഞു തരുന്നത്, എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ആക്രമണമാണ് മികച്ച പ്രതിരോധമെന്ന് സ്വാമി കേട്ടിട്ടില്ലേ? സ്വയം പ്രതിരോധിക്കണം. സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരാളിനെ കൊന്നാൽ പോലും രക്ഷപ്പെടാനുള്ള വകുപ്പുകളും പഴുതുകളും നിയമത്തിലുണ്ട്. തിരിച്ചടിക്കണം എന്ന് തന്നെ സാറേ എനിക്കും പറയാനുള്ളത്. കാരണം നമ്മൾ നിശബ്ദരായിരിക്കും തോറും ശത്രുവിന്റെ വീര്യം കൂടുള്ളൂ. നമ്മൾ കാണിക്കുന്ന മാന്യതയും മര്യാദയും നമ്മുടെ ദൗർബല്യമായിട്ടേ അവര് കരുതുള്ളൂ. എക്സാക്ട്ലി. ഞാനിപ്പോ സ്വാമിയെ വിളിപ്പിച്ചത് ഞാനും സ്വാമിയും മാത്രം അറിയേണ്ട ഒരു കാര്യം പറയാനാണ്. എന്താ സാർ? ഒരു കാരണവശാലും മൂന്നാമതൊരാൾ ഇതറിയാൻ പാടില്ല, നിരഞ്ജൻ പോലും. അത് സാർ
അത് നിരഞ്ജൻ സാർ അറിയാതെ? അറിയരുത്. അറിഞ്ഞാൽ ഒരു പക്ഷേ നിരഞ്ജന് സമ്മതിക്കില്ല. നിരഞ്ജൻ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും സ്വാമിയെ കോണ്ടാക്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അറിയാതെ പോലും ഒന്നും പറഞ്ഞു പോരുതെന്ന് ഞാൻ പറഞ്ഞത്. തെരുവിൽ നിന്ന് എന്നെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് സാറല്ല. അപ്പ സാറെന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. സ്വാമി ഒന്ന് എന്നോട് പറഞ്ഞില്ലേ പുറത്തുനിന്ന് വേണമെങ്കിൽ ബോഡി ഗാർഡ്സിനെ ഏർപ്പാടാക്കാമെന്ന്, ബൗൺസേഴ്സിനെ? ആ അതെ. എനിക്ക് വേണ്ടത് ബോഡി ഗാർഡുകളെ അല്ല, ഗാർഡ് ഡോഗ്സിനെക്കാളും എനിക്കിഷ്ടം ഹണ്ടിങ് ഡോഗ്സിനെയാണ്. എന്നുവെച്ചാൽ ശത്രുവിനെ തേടി പിടിച്ച് ചെന്ന് ആക്രമിച്ച് കൊല്ലുന്ന ഒന്ന് രണ്ട് പേരെ എനിക്ക് വേണം. സാർ ഉദ്ദേശിക്കുന്നത് കൊട്ടേഷൻ ടീമുകളെയാണ്? എന്താണ് അവരുടെ വിളിപ്പേരെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നേരെ ഒരാൾ ചെറുവിരൽ അനക്കിയാൽ അവൻ്റെ ചൂണ്ടുവിരൽ വെട്ടിമാറ്റുന്നവനായിരിക്കണം. അവരാവശ്യപ്പെടുന്ന പണം കൊടുക്കാം, അടിക്ക് തിരിച്ചടി. ഇനി അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ സ്വാമി. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണമെന്നല്ലേ? ഞാനൊന്ന് ആലോചിച്ചിട്ടു. വിശ്വസ്തരായവരെയല്ലേ നമുക്ക് കൂടെ കൂട്ടാൻ പറ്റൂ, അല്ലെങ്കിൽ അത് വലിയ കുഴപ്പങ്ങളിലേക്ക് പോവില്ല. അതറിയാം. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ സ്വാമിയെ ഏൽപ്പിച്ചത്. നമുക്ക് വേണ്ടത് ചെയ്യാം സാർ. ഞാൻ വീണ്ടും പറയാം, അക്ഷരമോളവും നിരഞ്ജനവും ഇക്കാര്യം അറിയരുത്. ഇതാലോചിക്കുന്നതും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും സ്വാമിയും ഞാനും കൂടി മാത്രമായിരിക്കും. ഓക്കെ? ശരി, ഓക്കെ. എന്തായാലും സ്വാമി പോയിക്കോളൂ. ആത്മാവിന് തൃപ്തിയായില്ല എന്ന് തോന്നുന്നു. ബലിക്കാക്കളൊന്നും വരുന്നില്ലല്ലോ. ആത്മാവിന് തൃപ്തിയായിട്ടില്ല, എനിക്കതറിയാം. പക്ഷേ ആത്മാവിന് തൃപ്തിയാവും ഉടൻ തന്നെ. അന്ന് ഞാൻ കൈ നനച്ച് കൈകൊട്ടി വിളിച്ച ഒന്നല്ല, 100 ബലിക്കാക്കകൾ വരും.